ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബൈനാൻസ് യു എസ് ഇപ്പോൾ ലീഗൽ ട്രബിൾസ് കാരണം അവരുടെ യു എസ് ടി ഫിയറ്റ് കറൻസിയുടെ സപ്പോർട്ടൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. എസ് സി എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള എക്സ്ട്രീംലി അഗ്രസീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇൻറ്റിമിഡിയേറ്റിംഗ് ടാക്റ്റിക്സ് കാരണം ഇപ്പോൾ തന്നെ എല്ലാ യൂസേഴ്സും ഉടനെ തന്നെ യു എസ് ഡി അവരുടെ പക്കലുള്ള എല്ലാ യു എസ് ടിയും വിഡ്രോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിലവിൽ ട്രേഡിംഗ് ആയാലും സ്റ്റേക്കിംഗ് ആയാലും ഡെപ്പോസിറ്റ് വിഡ്രോവലായാലും ക്രിപ്റ്റോ കാര്യത്തിൽ ഫുള്ളി ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ തന്നെയാണ്. പക്ഷേ ജൂൺ 9 മുതൽ യു എസ് ടി ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ സസ്പെൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ യു എസ് ടി ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് പേയേഴ്സൊക്കെ ഡീലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ എസ് സി സി ഒരു ഫയൽ സമർപ്പിച്ചിരുന്നു. ബൈനാൻസ് യു എസിൻ്റെ എല്ലാ അസറ്റുകളും താൽക്കാലികമായി ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഒരു ഫയൽ സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്. ബൈനാൻസ് വിൽ കണ്ടിന്യൂ ടു വർക്ക് യൂസ്ലി ഡിഫൻഡ് അവർ സെൽസ് അവർ കസ്റ്റമേഴ്സ് ആൻഡ് ദ ഇൻഡസ്ട്രി അഗേൻസ്റ്റ് ദ മോറലിസ് അക്കാറ്റ്സ് ഓഫ് ദി എസ് സി സി. എസ് സി സിക്ക് എതിരെയുള്ള പോരാട്ടം ഇനിയും ശക്തമായി തന്നെ തുടരുമെന്ന് ബൈനാൻസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ജൂൺ 9 ബൈനാൻസ് യു എസിലാണ്. ബൈനാൻസിലല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ബൈനാൻസിലല്ല, ബൈനാൻസ് യു എസ് എന്ന കമ്പനിയുടെ പ്ലാറ്റ്ഫോമിലാണ് യു എസ് ടി ഒ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡീലിസ്റ്റ് ചെയ്യാൻ പോകുന്നു. തൽക്കമായി സസ്പെൻഡ് ചെയ്തിട്ട് വരുന്നത് ജസ്റ്റ് ഇൻ ക്രിപ്റ്റോ ഡോട്ട് കോം സസ്പെൻസ് യു എസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്. ക്രിപ്റ്റോ ഡോട്ട് കോം അമേരിക്കയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്സുകളൊക്കെ ഇപ്പോൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദി സിംഗപ്പൂർ ബേസ്ഡ് ഡിജിറ്റൽ ആസെറ്റ് പ്ലാറ്റ്ഫോം ആഡഡ് ദാറ്റ് ഇറ്റ് മേഡ് ദി ഡിസിഷൻ ഡ്യൂ ടു ലിമിറ്റഡ് ഡിമാൻഡ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദി യു എസ് ഇൻ ദി കറൻറ്റ് മാർക്കറ്റ് ലാൻഡ്സ്കേപ്പ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആർ ലാർജ് അക്രഡിറ്റഡ് കസ്റ്റമേഴ്സ് വിത്ത് മോർ മണി ടു ഇൻവെസ്റ്റ് ദാൻ ടിപ്പിക്കൽ റീറ്റെയിൽ ക്ലയൻസ്. ഈ സസ്പെൻഷൻ കാരണം ലോകത്തെ എവിടെയുള്ള എല്ലാ യൂസേഴ്സിനും ക്രിപ്റ്റോ ഡോട്ട് കോമിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നില്ല, യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന്, വേൾഡ് വൈഡ് ഉപയോഗിക്കുന്ന എല്ലാ യൂസേഴ്സിനും സ്റ്റേബിൾ ആയിക്കൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ കഴിയുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ചെയിൻ ലിങ്ക് ഇപ്പോൾ സ്വിഫ്റ്റ് എന്ന കമ്പനിയുമായി ഒരു പാർട്ട്ണർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയൊരു ഇൻ്റർ ബാങ്ക് ബ്ലോക്ക് ചെയിൻ ടെക്കിൻ്റെ സാധ്യത കൂടെ തുടക്കമാണ് ഇത് എന്ന് പറയാം. ചെയിൻ ലിങ്ക് എന്തായാലും ഇപ്പോൾ സ്വിഫ്റ്റ് കമ്പനിമാർ പുതിയൊരു പാർട്ണർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുള്ളത് വെച്ചാൽ ബൈനാൻസ് യു എസ് ബൈനാൻസ് കമ്പനിയിൽ ഇപ്പോഴത്തെ നിലവിലെ എസ് സി സി ചെയർമാനായിട്ടുള്ള ഇപ്പോൾ ഈ ഇത്രയധികം എസ് സി സിക്കും ബൈനാൻസിനും അതുപോലെ കോയിൻ ബേസിനും എതിരെയൊക്കെയുള്ള മറ്റു എക്സ്ചേഞ്ചുകൾക്കും എതിരെയുള്ള ഈ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ റൂൾസും റെഗുലേഷൻസും ഒക്കെ പുറത്തു വിടുന്ന ആളാണ് എസ് സി സിയുടെ ചെയർമാൻ ഗാരി ഗെൻസ്ലർ. ഇദ്ദേഹം ഒരു 2019 ടൈമിൽ ബൈനാൻസ് കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു എന്ന് ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ബൈനാൻസ് ലോയേഴ്സ് അലജ് എസ് സി സി ചെയർ ഗാരി ഗെൻസ്ലർ ഓഫേർഡ് ടു സെർവ് ആസ് അഡ്വൈസർ ടു ക്രിപ്റ്റോ കമ്പനി ഇൻ 2019. 2019 ബൈനാൻസിൻ്റെ ഒരു അഡ്വൈസർ ആയിക്കൊണ്ട് ജോലിക്ക് വേണ്ടി ഗാരി ഗെൻസ്ലർ അപേക്ഷിച്ചിരുന്നു. ഇതിനുവേണ്ടി തന്നെ ബൈനാൻസിൻ്റെ സിഇഒ സി സിയെ ജപ്പാനിൽ വെച്ച് അദ്ദേഹം കാണുകയും ചെയ്തിരുന്നു. ആ സമയം ഗാരി ഗെൻസ്ലർ MIT അമേരിക്കയിലെ മസാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ 2019 ഇവരുടെ കൂടിക്കാഴ്ച നിഷ്ഫലമായി പോയി. 2021 ആയപ്പോഴേക്കും ഗാരി ഗെൻസ്ലർ എസ് സി സിയിൽ ഒരു പ്രസിഡൻ്റ് ആയി, സോറി, അമേരിക്കൻ പ്രസിഡൻ്റ് ബൈഡൻ അദ്ദേഹത്തെ എസ് സി സിയുടെ ചെയർമാനാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. ശേഷം കഴിഞ്ഞൊരു അരവർഷമായിക്കൊണ്ട്, ഒരു പാസ്റ്റ് ഇയറിൻ്റെ കഴിഞ്ഞൊരു അരവർഷമായിക്കൊണ്ട് ക്രിപ്റ്റോക്ക് നേരെ നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹം വരുന്നുണ്ട് ഹാർഡായിക്കൊണ്ട് തന്നെ. എന്തായാലും ഇതൊരു ഓൺഗോയിങ് സ്റ്റോറിയാണ്. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നമ്മൾ വീണ്ടും വീഡിയോകളിൽ തരുന്നതാണ്. മറ്റൊരു കാര്യം പറയുന്നത് റിപ്പിളിനെ കുറിച്ചാണ്. റിപ്പിളും എസ് സി സിയും ആയിട്ടുള്ള കേസിൻ്റെ ഒരു അന്തിമ വിധി ജൂൺ 13 ഇന്ന് ഒരു ഡെഡ് ലൈനായി അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വിധി ഇന്ന് വന്നേക്കാം, അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഒരു അന്തിമ അവസാനം എന്ന് പറയുന്ന കണക്കാക്കുന്നത് ജൂൺ 10-13. എസ് സി സി ഇപ്പോൾ നിലവിൽ അവരുടെ ഒരു വെബ്സൈറ്റിൽ അവരുടെ പഴയ ചെയർമാൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു റിപ്പിളിനെ കുറിച്ച്. 2018 നടത്തിയൊരു സ്പീച്ചായിരുന്നു, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹിൻമാൻ എന്ന വ്യക്തിയുടെ ബയോയിൽ നിന്ന് ഇപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു വിധി പ്രകാരം, കോടതി വിധി പ്രകാരം അടുത്ത വരുന്ന ആഴ്ച അതും സമർപ്പിക്കണം, കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. ആ സ്പീച്ചിൽ അദ്ദേഹം എത്തിയത്തെക്കുറിച്ചും റിപ്പിളിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്പീച്ച് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എസ് എ സി അടുത്ത് തന്നെ അത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കോടതിയിൽ നൽകാൻ വേണ്ടി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ദി എൻഡ് ഈസ് നിയർ, അതായത് ജൂൺ 13 ഇതിൻ്റെ ഡെഡ് ലൈനായി കണക്കാക്കുന്നത്, ഇതിൻ്റെ റിപ്പിൾ വേഴ്സ് എസ് സി സിയുടെ ഡെഡ് ലൈനായി കണക്കാക്കുന്നത്. അപ്പോൾ എന്തായാലും വിധി നമുക്ക് ഇന്നറിയാൻ വേണ്ടി കഴിഞ്ഞേക്കാം. അതുപോലെ കർഡാനോയുടെ ഫൗണ്ടറായിട്ടുള്ള ചാൾസ് ഹോസ്കിൻസൺ, അദ്ദേഹം ഇപ്പോൾ ഒരു AI കുറിച്ചുള്ള AI ക്രിപ്റ്റോയ്സും കോയിൻസിനെ കുറിച്ചുള്ളൊരു ഡാർക്ക് പ്രെഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. അതായത് AIs ഒക്കെ സൂക്ഷിക്കണമെന്നും, അതായത് എന്താ എങ്ങനെയാണെന്ന് കൃത്യമായി അറിയാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നും,
ഇതൊക്കെ ഭാവിയിൽ ഒരു ഫ്രോഡായി മാറിയേക്കാം എന്നുമാണ്. പിന്നെ ഇവരുടെ ഒരു വിവരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങളുടെ പൈസയൊക്കെ പോകുമെന്നും അദ്ദേഹം ഒരു വാർണിംഗ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. അതുപോലെ സൊലാനയെക്കുറിച്ച് പറയുന്നത്, സൊലാന ബൈനാൻസിലും കോയിൻ ബേസിൻ്റെ എതിരെയുള്ള യു ലോ സൂട്ടിൽ SEC സൊലാനെ ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ആയിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ സൊലാന പറഞ്ഞിട്ട് സൊലാന ഫൗണ്ടേഷൻ പറഞ്ഞു നിൽക്കുന്നത്, സോൾ ഈസ് നോട്ട് എ സെക്യൂരിറ്റി, ദി നേറ്റീവ് ടോക്കൺ ഓഫ് ദി സൊലാന ബ്ലോക്ക് ചെയിൻ, സോൾ വാസ് അലജഡ് ടു ബി ആൻ അൺരജിസ്റ്റേർഡ് സെക്യൂരിറ്റി ഇൻ ദിസ് വീക്സ് SEC ലോ സൂട്ട്. SEC കഴിഞ്ഞ ആഴ്ചയിലുള്ള ലോ സൂട്ടിൽ സൊലാന ഒരു അൺരജിസ്റ്റേർഡ് സെക്യൂരിറ്റി ആയിരുന്നു പരിഗണിച്ചിരുന്നത്. ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ബൈനാൻസിനും കോയിൻബേസിനും എതിരുള്ള ലോ സൂട്ടിലാണ് ഇത് പരിഗണിച്ചിരുന്നത്. സൊലാന ഫൗണ്ടേഷൻ തന്നെ ഇപ്പോൾ പുറത്തു വന്ന് അല്ലെങ്കിൽ അതിനൊരു പ്രതികാരമെന്ന് സോൾ ഈസ് എ നോട്ട് എ സെക്യൂരിറ്റി എന്ന് അദ്ദേഹം അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൊലാനയുടെ ഒരു മോസ്റ്റ് അവൈറ്റഡ് ഗെയിമായിട്ടുള്ള ആൻറ്റിസിപ്പേറ്റഡ് ഗെയിമായിട്ടുള്ള സ്റ്റാർ അറ്റ്ലസ് എന്ന ഗെയിമിൽ ഇപ്പോൾ അവരുടെ ഒരു ഡിജൻസിനൊക്കെ ഇപ്പോൾ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അവതാർസിന് ഇപ്പോൾ ഫ്ലൈ ചെയ്യാൻ കഴിയുമെന്നൊരു പുതിയൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. ഒരുപാട് ആൻറ്റിസിപ്പേറ്റഡായി, വളരെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡായി സൊലാനയിൽ കാത്തിരുന്നൊരു ഗെയിമായിരുന്നു സ്റ്റാർ അറ്റ്ലസ്. ഇപ്പോൾ ഈ പുതിയ ഫീച്ചർ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇനി യൂസേഴ്സിനൊക്കെ അട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഗെയിമിന് ലഭിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനായി മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.